ഹായ്, വെയ്റ്റ് ലോസ് ജേർണി വീഡിയോ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പറയാൻ പോണേ. ആക്ച്വലി ഇത് നമ്മൾ കുറേ പാർട്സ് ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറഞ്ഞു പോണേ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മെസ്സേജിലൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് വെയ്റ്റ് കുറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ കണ്ടുവരിക, വെയ്റ്റ് ലോസ് ജേർണി വീഡിയോ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും നമ്മൾ ഹാഷ് ടാഗ് കൊടുത്തിട്ടുണ്ടാവുക. ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്തു വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വാക്കിംഗ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡയറ്റിങ് നമ്മൾ ഓക്കെ, നമ്മൾ 200 കാലറി ഒരു 2 weeks കൂടുമ്പോൾ കുറച്ച് കുറച്ച് വരാമെന്നൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവും. നമ്മളൊരു കാലറി ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി എത്ര കാലറീസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് 200 കാലറി വെച്ചിട്ട് 2 weeks കൂടുമ്പോൾ ഒന്ന് കുറച്ച് കുറച്ച് വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയിൽ ചീറ്റ് ഡേ വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാലറി കുറച്ച് വരുമ്പോൾ നമുക്ക് പിന്നെ കാണാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ചിലപ്പോൾ വരും. നമ്മൾ ഭക്ഷണം കുറയ്ക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവും നമ്മുടെ ബോഡിയിൽ കുറയും. അങ്ങനെ വരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിക്കണ ഫുഡിൽ, അതായത് ഈ കാലറിയിൽ തന്നെ കുറച്ചും കൂടിയും പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക. നമ്മൾ പ്രോട്ടീൻ പൗഡറായിട്ട് കഴിക്കണം എന്നല്ല പറഞ്ഞ്, പ്രോട്ടീൻ കൂടുതലുള്ള ഇപ്പോൾ മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. അപ്പോൾ ഡെയിലി ഒരു ബോയിൽഡ് എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണി കഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു ഫുൾ എഗ്ഗ് കഴിക്കുന്നതിലും കുഴപ്പമില്ല. പിന്നെയൊക്കെ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 2-3 മുട്ടയുടെ വെള്ളം എക്സ്ട്രാ കഴിക്കണമൊക്കെ നല്ലതാണ്. അഡീഷണൽ സപ്ലിമെൻ്ററി പ്രോട്ടീൻ എടുക്കുന്നത് അത്ര നല്ലതല്ല, പക്ഷെ എന്നാലും പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡുകളെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ കറിയായിട്ട് കഴിക്കുക, അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ചിക്കനുണ്ട്, മട്ടനുണ്ട്, ഈ ബീഫ് ഉണ്ട്, അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചിക്കനും ഫിഷുമാണ് കൂടുതൽ നല്ലത്. റെഡ് മീറ്റിനെയും കണ്ടും നല്ലത്. ഇതുപോലത്തെ ചിക്കനും അതുപോലെ തന്നെ ഫിഷൊക്കെ കഴിക്കുകയാണ്. അതുപോലെ തന്നെ മുട്ട ഡെയിലി ഇൻക്ലൂഡ് ചെയ്യണതൊക്കെ നല്ലതാണ്. അതും ബോയിൽഡ് ഫോമിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ തന്നെ വെറൈറ്റി ഓരോ ദിവസത്തിൽ ഓരോ ഫ്രൂട്ട്സ് എന്നുള്ള ഇതിൽ നമുക്ക് മാറി മാറി കഴിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും ന്യൂട്രിയൻസും അതുപോലെ തന്നെ വൈറ്റമിൻസൊക്കെ നമ്മുടെ ബോഡിയിലെത്തും. നമ്മൾ ഫുഡിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എത്തണ ന്യൂട്രിയൻസിൻ്റെ അളവും കുറയും. അപ്പോൾ അങ്ങനെ കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള സാധനം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ബൈ.